നമസ്കാരം. ഓമയ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കോവിഡ് കാലത്ത് ഒത്തുചേരൽ വളരെ പ്രയാസകരമായിരുന്നു. അതെ അതെ. അതായത് ചില എല്ലാ ചടങ്ങുകൾക്കും, ചില ചടങ്ങുകൾ എന്ന് പറയേണ്ട എല്ലാ ചടങ്ങുകൾക്കും 20 പേർ അല്ലെങ്കിൽ 50 പേർ അല്ലെങ്കിൽ 100 പേർ അതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറയുന്നു. പലപ്പോഴും ചടങ്ങുകളുടെ പേര് പറയുമ്പോൾ വിവാഹം, നൂലുകെട്ട്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചടങ്ങുകളുണ്ട്. ഈ ജന്മദിനവും ഈ കോവിഡ് കാലത്ത് ആഘോഷിക്കുമോ? ആ, കുട്ടികളുടെയൊക്കെ വീട്ടിൽ വെച്ച് അത്യാവശ്യം ആഘോഷിക്കാറ്. ആ, കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു വയസ്സ് ചെന്ന ഒരാളിന് സപ്തതി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും അവരുടെ ആഘോഷം എന്ന് നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യം കൂടെ പറയണം, കാണുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഇത് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പാലോട് ഒരു ടീം വരുന്നു. ആ അതെ, കൂട്ടത്തോടെ വരുന്നുണ്ട്. അതിൽ ഒരാൾക്ക് പണി കൊടുക്കാൻ കാണാം. പേരെന്തും? ഇതിപ്പോ എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ. പിറ്റാളോ? ഓ ഏ, മഴ ഇല്ല, ഇടയ്ക്ക് കുറച്ച് സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടെ നേരെ ഭരതന്നൂർ പോവാം. ഭരതന്നൂർ നേരെ കല്ലറ, കല്ലറ നേരെ കരട്ട്, അവിടെ കിളിമാനില്ല, അങ്ങനെ പോവാം. അനിയത്തി, അനിയത്തി അറിയാലോ നിനക്ക്? അനിയത്തി ഹോട്ടലുകൾ. പൂർണിമ എന്ത് ചെയ്യുന്നു? പ്ലസ് ടുവിന് പഠിക്കും. ഓ, കൂട്ടുകാരൻ എൻ്റെ കൂടെ പഠിക്കുന്ന അവളെ കസിൻസ് അനിയൻ. അവര് ഒരുമണിക്കല്ലേ പറഞ്ഞു, ഒരുമണിക്ക് വരും. ചായ കുടിച്ചാരും. നാളില് വന്ന എല്ലാരും നാള്. അച്ഛന്റെ നാള്, അച്ഛമ്മന്റെ നാള്, അച്ഛന്റെ നാള്. അത് മാത്രം വ്യത്യാസം. പേരെന്ത്? വരുൺ. അരെ വരുൺ, വരുൺ. വരാലെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മളെ കാട്ടില്ല. വരുൺ ആരാണ്? വരാലെന്ന് പറയും നമ്മളെ അപ്പുറത്തെ ആറ്റില്. വരാൽ വരുൺ. നിങ്ങളെന്ത് കൈ കിട്ടിയേ? നിങ്ങളുടെ ചേട്ട് വന്നിരിക്കും. നീ ഒരു പെണ്ണു നോക്കാൻ വേണ്ടി ഞാൻ നോക്കിട്ട് എന്തായി പെണ്ണിന് ഇഷ്ടപ്പെട്ടാ? അതൊന്നും നടക്കൂല. എന്ത്? പഴയ ആ കാതികരന്റെ കഥ പറഞ്ഞ് അത് മുടങ്ങി വീണ്ടും. നീ എന്തിനാ പെണ്ണാണോ കഥ പറയണ? നീ അവിടെ ചെന്ന് കഥ പറയണ? ഞാനല്ല പറഞ്ഞ, കൊണ്ടുപോയ ബ്രോക്കർ പറഞ്ഞു അവൻ പഴയ കാതികനാണെന്ന് പറഞ്ഞു. ഇരുത്തലമുല ഗോവൻ എന്ന് പറഞ്ഞു. പറഞ്ഞ് കാതികന്മാരൊക്കെ അന്യം നിന്നതല്ലേ. ഇനി ഒരു കാതികനെ എൻ്റെ കുടുംബത്തിൽ കയറി വരണം. അവിടെ പണ്ട് ഏതൊരു കാതിക ഉണ്ടായിരുന്നു. ഇരുത്തല മൂല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ അങ്ങനെ ഒരു മൂല ഉണ്ടാകുന്നു. അതിലും ആക്ഷേപിച്ചു. ഈ പിള്ളേരെ കഥ പറഞ്ഞ പേടിപ്പിക്കല്ലേ കേട്ടോ. രാത്രി മക്കളെ, രാത്രി എനിക്ക് കൂട്ടിരിക്കാൻ വരും. എന്റെ പഴയ കഥാപ്രസ്ഥാന സ്കൂളില് ഉറക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുവന്നത്. വെളുക്ക വെളുക്ക കഥ. പിന്നെ 101 രൂപ ദക്ഷിണ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1001 കൊടുക്കാന്ന് പറഞ്ഞു. പോറ്റിക്ക് അയാൾ 101 രൂപ ചോദിച്ചാൽ നമ്മളെ മാന വെച്ച് 1001 കൊടുക്കണ്ടേ? നമ്മളൊരു കൊടുക്കണം അറിയാതെ.
അല്ലെങ്കിലും അതല്ലല്ലോ ഒരു പ്രൗഢി. നമ്മുടെ വീടിന്റെ ആധാരം ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. അല്ല അങ്ങനെയുള്ള ആരെങ്കിലും വരണമെങ്കിലും കൊടുക്കാം. കേട്ടതിന് എത്ര പറഞ്ഞു നീ കഴിക്കുന്നു? ആ അല്ല കഴിച്ച പറ്റും. ആ ഇത് കഴിക്കും കഴിക്കും. ആ മതിയല്ല അത് കഴിക്കും. ഇത് അങ്കിള് പഠിക്കല്ല കഴിക്കും. പിടിക്ക് കഴിക്കും കഴിക്കും. എനിക്ക് ശേഷം വരും കഴിക്കാം. ആ കഴിച്ചു കഴിച്ചു കൈ കഴി കഴിക്കും. കൈ കഴിക്കും. കഴി കഴിക്കില്ല പിന്നെ പിള്ളേർ പിള്ളേർ കൊണ്ട് വെച്ചേക്ക് കഴിക്കില്ല. ആ ഇപ്പൊ കഴിക്കണ പ്രായമാണ്. നിങ്ങളെല്ലാം കഴിക്കും. ആ നീ കഴിക്കും. ഒരു ലഡു കൂടെ കഴിക്കും. ആ ഒരെണ്ണം കൂടെ കഴിക്കും. ലഡു കൂടെ കഴിക്കും. നീ ആ ലഡു എന്താ കഴിക്കും? നീ നീ ലഡു ലഡു അല്ലെങ്കിൽ മുറുക്ക് കഴിയുന്ന നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന അപ്പടി. ഇതോടെ കഴിയും. ആ ഇതോടെ കഴിയുന്ന മുറുക്ക് കഴിയും. അത് കഴിയും. ഇത് ആദ്യം അത് കഴിയും. രണ്ടാ ഇത് നിങ്ങൾ പറക്കി വെച്ച് രാത്രി രാത്രി പതുക്കാറന്ന് ഇത് കാണല്ലേ പഞ്ചാര അസുഖമായിട്ടുള്ള നിങ്ങൾ ഇനി ഇതൊക്കെ കഴിച്ച് കഴിക്കും. നിങ്ങൾ ഉറങ്ങി പോകണോ ഇടക്കിടക്ക്? അതാ ബോധം പോണോ? ജാതകത്തിലുണ്ട് 70 വയസ്സിൽ ചിലപ്പോ തട്ടിപ്പോ ചാടുന്നുണ്ട്. അല്ല നിങ്ങളെല്ലാം എന്താണ് എന്നോട് പറഞ്ഞേടാ 70 ഞാൻ ജീവിച്ചിരിക്കുന്നോ? രാജ്യത്തിൽ പറഞ്ഞാൽ തന്നെ ചിലപ്പം കാലം അടുത്ത് വെച്ചിട്ട് ആ ഇവനല്ലേ 70 കൊണ്ടുവന്ന് പറഞ്ഞു വന്നാന്ന് പറഞ്ഞ ഇപ്പൊ ഉണ്ട് ചിലപ്പോ ഇവിടെ. എന്റെ പ്രായമുള്ളവരും പെട്ടെന്ന് പോണ വഴിക്കും വീട് ചാവുന്നല്ലോ. അല്ല എനിക്ക് ദീർഘായുസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് രണ്ടു മൂന്ന് പേര് പറഞ്ഞ എല്ലാം ദീർഘായുസാണ്. 40 40 102 വയസ്സ് വരെ ദീർഘായുസ്. 102 1200 ആയിരിക്കും. ഇപ്പൊ 28 ഇനി എത്ര വർഷം കിടക്കണം എന്നാലേ ചൊല്ലി. 28 എത്ര വർഷം മുമ്പേ? 10 വർഷത്തെ സ്കൂളിൽ പോയത് എണ്ണിയില്ല. അത്ര പ്രായം പറയില്ല. ചോദിച്ചാ പറയാൻ പാടില്ല. പ്രായം എത്രയായി? അത് പറഞ്ഞാ തീർന്നു. പ്രായം ആര് ചോദിച്ചാലും പറയാം. 22. അപ്പൊ 28 വലിയ വ്യത്യാസമല്ലേ. 6 വയസ്സിന്റെ വ്യത്യാസം ഇല്ലല്ലോ മാമ. 82 അല്ല എന്നെ എത്ര വയസ്സ് പറഞ്ഞ? 22. നവംബറിൽ ആവത്തുള്ളൂ. ഇപ്പൊ നവംബർ അടുപ്പിച്ച് എനിക്ക് 28 ആയ കുഴപ്പമില്ല. അല്ല എന്തേ അവിടെ ഇല്ലെങ്കിലും എനിക്കൊരു പറ്റിയ പെണ്ണെല്ലാം കിട്ടാൻ പറ്റാൻ 50 കഴിഞ്ഞ പിള്ളേരുണ്ട്. എവന്റെ ഭാഷയിലെ പിള്ളേരാണ് നോക്കണേ. മാളൊക്കെ അമ്മമ്മമാരും അമ്മൻ്റെ ഭാഷയിൽ 50 കഴിഞ്ഞൊക്കെ കുഞ്ഞു പുള്ളി. ഇവന് നര വന്നേ. ഞാൻ ചോദിച്ചേടാ നര വന്നാടാ? അത് നരയല്ല ബാല നരയെന്ന്. എത്ര വയസ്സായിന്ന് പറഞ്ഞേ? 21 22 നവംബർ. ഇനി ഇപ്പൊ വരെ എത്ര ദിവസമുണ്ട്? 22 വയസ്സ്. എത്ര മുടി ഈ മുടി ഇളക്കി നോക്കി അറിയാം എത്ര നരയാണ്. അത് ബാല നരയെന്ന് പറയും. നമുക്കൊക്കെ വന്ന ഇത് വാർത്തയ്ക്ക് നരയും, അവർക്കൊക്കെ വന്ന ബാല നരയും അല്ലേ. ഖാദിക്കനല്ല ഞാൻ, കലാകാരനല്ല ഞാൻ, കേവലം ഇരുത്തലമൂല ഗോവനാണ് ഞാൻ. ഖാദിക്കനല്ല ഞാൻ, കലാകാരനല്ല ഞാൻ, കേവലം ഇരുത്തലമൂല ഗോവനാണ് ഞാൻ. അടിയടാ അടിയടാ സിമ്പൽ കേട്ടിട്ടുണ്ടോ? ഖാദിക്ക കഥാദാസം കേട്ടു? തീരെ കണ്ടാ. എന്നെ കണ്ടിട്ടുണ്ടോ ടി വി? കഥാപ്രസംഗം പറയണ കണ്ടിട്ടില്ല. ആഗ്രഹം എനിക്കുണ്ട്, ആരും വിളിക്കണില്ല. ആരെയും വേപ്പിച്ചിട്ടില്ല. അമ്മ സാധനം കൊണ്ടുവന്ന് ഒന്ന് രണ്ടു പേര് വരാമോ താഴെ ഒന്ന്? ചാവിക്കട്ടെ കുറച്ച് വിളമ്പാനൊക്കെ അറിഞ്ഞൂടെ? വേണ്ട, അത് ഫ്രണ്ട്സ് വരും. എന്റെ ഫ്രണ്ട്സ് വരും. ആര്? 10 ക്ലാസ്സിൽ കൂടെ പഠിച്ച പിള്ളേര് വരും. അതെപ്പോഴി? അതിപ്പോ വരുമോ മാരെ? ഞാൻ വിളിക്കാം. മണിപ്പോ എത്രയായി മാളെ? നേരത്തെ അവര് വിളിച്ചപ്പോ എപ്പടി വരുമോ എന്ന് പറഞ്ഞേ. മകളെ ജോ ഞാൻ ജോ കഥ കൊണ്ടുപോകണ്ടേ? ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ മൂന്ന് വാ പാടി മക്കളെ. അവര് നിങ്ങൾ അവിടെ ഇരുന്നു അത് കൊണ്ട് നീ കടിച്ചിട്ട് ഇവിടെ വെച്ചാ. ഇത് കഴി കഴി കഴി. എനിക്ക് നിന്റെ അടുത്ത് പ്രത്യേകം ഇഷ്ടമുള്ള മധുരം കഴിച്ചില്ല. കൊച്ചിലെ കൊച്ചിലോട്ട് കഴിക്കണ്ട. ഇപ്പം തൊട്ട് കഴിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് പിടിക്കും. ഇത് പിടിക്കും പിടിക്കും. ആ കഴിക്കും കൈ കഴിക്കും കൈക്ക്. അതിനകത്ത് വെച്ച് കൊണ്ടു വീട്ടിൽ കൊണ്ടുപോകണ്ട. മോട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട.
വീട്ടിൽ മോട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകില്ല. ആ അത് കഴി കഴി കഴിക്കും. ബാഗിനകത്ത് എടുത്തോണ്ട് പോകാൻ പോണോ? അത് ചോദിച്ച തരുമല്ലോ. അയ്യോ ഇത്രയൊക്കെ പിള്ളേ പിള്ളേരൊക്കെ വിളിച്ചു. ഏ ഒരു മൂന്നാലും എന്നാ പൊതിഞ്ഞുതരാം. പിന്നെ നമ്മൾ മുമ്പ് വെച്ച് ഒളിച്ച് ബാഗിനകത്ത് ആക്കുന്നത് അല്ലല്ലേ, ബാഗിനകത്ത് ഒളിച്ച് കൊണ്ടുപോകാൻ നോക്കി. അപ്പൊ അത്ര അത്യാഗ്രഹമുള്ളവർക്ക് നമുക്കൊരു നാലഞ്ചെണ്ണം കൊടുക്കണ്ടേ? ഈ മോശമായ പ്രവണതകൾ ഒരു വീട്ടിൽ വന്ന് കാണിക്കുന്ന ശരിയല്ല. അഞ്ചെണ്ണം പിന്നെ ആ ബാഗിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പോയാൽ ഞാൻ കണ്ടാണ്. പച്ച പൈസ ബാഗിനകത്ത്. ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ തരും. പിന്നെ പൊതിഞ്ഞ തരുന്ന സാധനം കഴിക്കാൻ തരുന്ന സാധനം കഴിക്കണം കേട്ടോ. ഞാനാണ് പറയണത് ബാനത്ത്. ഇത് നിന്റെ ഭാവിയിൽ വരുന്ന ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ ഇതെല്ലാം തരുന്നു വീട്ടിൽ കൊണ്ടുപോകും. ആ അതിൽ തെറ്റില്ലല്ലോ. എന്താ ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണ് വന്നപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയി കൊടുത്തതായിട്ട് ഇതിപ്പോ എന്റെ വീട് നിങ്ങളെ വീട് ഒരുപോലെ അല്ലേ? അയക്കാനത്ത് ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവരുന്ന എന്നെ ഓർത്ത് തിന്നു തന്നിരിക്കണം. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോഴാണ് ഈ ചടങ്ങ്. ഇതിപ്പോ പെണ്ണ് ചെറുക്കനെ കാണാൻ വന്ന് ഇരിക്കില്ല. നല്ലൊരു കുടുംബത്തിൽ പിറന്ന സത്യം പറഞ്ഞാല് വന്നം വന്നിട്ട് എനിക്ക് ഇഷ്ടമായി. സത്യം അത് ഇഷ്ടമായി. നീ ഇറങ്ങിപ്പോ. നീ ആ കാറ്ററിംഗിന്റെ കാര്യം നോക്ക്. പുള്ളിയുടെ സംസാരിക്കാതെ അവരുടെ സ്വഭാവം മാറും. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഒരു ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അയ്യേ അങ്ങനെയൊന്നും കൂട്ടല്ലേ. ഞാൻ ആഹാരത്തിന്റെ ഒക്കെ പച്ചകൊണ്ട് ഇങ്ങനെ കരിവാളിച്ചിരിക്കണേ ഉള്ളു, അല്ലാതെ വേറെ ഒന്നുമല്ല. മനസ്സിലായില്ലേ മാമാ? ആണുങ്ങളെ പറഞ്ഞുവിടാൻ പറ്റുമോ ഇത്ര ഒരു കാര്യമാകുമ്പോ? അതൊക്കെ കണ്ടിട്ട് നീ വയ്യാതിരിക്കുന്ന അറിഞ്ഞിട്ട് നീ തീരെ വന്ന പിള്ളേരടുത്ത് എന്താ മോശമായിട്ട് നീ സംസാരിക്കുന്നത്? ഞാൻ മോശമായിട്ടല്ല. നീ ഇപ്പുറത്തോട്ട് വെച്ചിരി. നീ ഇപ്പുറത്തോട്ട് വെച്ചിരി. താഴെ പോവില്ല. നല്ല വീട്ടിൽ നിന്ന് നല്ല കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരുടെ റോങ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. കല്യാണത്തെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇഷ്ടപ്പെട്ടവരുടെ പറയാൻ പറ്റൂ. ഇത് ആര് പറഞ്ഞു? നീ ആണ് എന്റെ സർട്ടിഫിക്കറ്റ് എഴുതി എന്റെ പേര്. നീ കാണുന്ന വെച്ചോണ്ടാണോ നീ അളക്കണത്? എന്തിനാ പറയണത്? കണ്ടിട്ട് അറിയത്തില്ല ഞങ്ങൾ എങ്ങനെ പ്രായമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കാര്യം അയ്യേ ഇതെന്തര്? സത്യം പറയണെന്ത് ശരിയല്ല. ഒരാളെ ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയണ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? അല്ലെ അത് ഞാൻ ഒന്നാമത് കല്യാണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ കൊച്ചു തൊട്ടിലി കിടക്കണേ. അയ്യടാ ഇത് കെട്ടിയാലും പ്രശ്നമാണ് എന്റെ തൊണ്ടിനെ കൊണ്ട് പറയാം. നിങ്ങക്ക് ചുമ്മാ ഇരിക്കണം. എന്നെ ഞാൻ ഇത്തിരി ചുങ്ങളിങ്ങി ഒക്കെ ഇരിക്കണോണ്ട് നിങ്ങൾ ഇങ്ങനെ പറയല്ലേ? ഇവിടെ ആരും എല്ലാം കൂടെ ഒരു നാലഞ്ച് ഏക്കർ എന്റെ പേരിലുണ്ട്. ചക്ക മാങ്ങ നീ തിരുവനന്തപുരം അവിടെ കിടക്കണ കാര്യം ചക്ക മാങ്ങയൊക്കെ തിന്നു ഇല്ലേ? അതല്ലേ ശരി. എന്ത് നീയും കൂടെ അവക്ക് അവളെ സപ്പോർട്ട് ചെയ്യണോ? പിന്നെ ഇൻമിൻസ് എന്ന് പറഞ്ഞാ
ഉദ്ദേശിച്ചത് ആ കുട്ടി ഉദ്ദേശിച്ചത് അച്ഛന്റെ പ്രായമുള്ള നീ ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അയ്യോ അത് അങ്ങനെ ഇതിപ്പോ ഈ ഇഷ്ടം തുറന്നു പറയുന്നത് വലിയ പ്രശ്നം. ഇഷ്ടം നിന്റെ മോള പ്രായമുള്ള കൊച്ചിന്റെ അടുത്താണ് 51 കഴിഞ്ഞ നീ പറയുന്നടാ. അതിനൊരു നീ ഒരു മറുപടി പറഞ്ഞാലേ എനിക്ക് വരാൻ പറ്റൂ. നിന്റെ വീട്ടില് എന്റെ ഈ മോള് വന്നോ നിന്റെ വീട്ടിൽ വന്നോ നിന്റെ ആരെങ്കിലും ആ ബന്ധുക്കളെ വീട്ടിൽ വന്നോ എന്റെ വീട്ടിലല്ലേ വന്നേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പല ബന്ധങ്ങളും യാദർശികമായി പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴാണ് ഇപ്പൊ യഥാർത്ഥ ബന്ധം ഉണ്ടാവുന്നത്. നരിഞ്ചിലി പെണ്ണിന്റെ പേരില് എന്നെ ഇവിടെ പറഞ്ഞു വിട്ടാ കൊച്ചിനെ സംസാരിക്കുന്ന ഇതുപോലുള്ള നരിഞ്ചിലി പോലെ സാധനം ഒരു നല്ല അധ്യാപനുള്ള അവാർഡ് നേടിയ മനുഷ്യനാണ് ഞാൻ കേട്ടോ. അതിന്റെ പേരിൽ നിങ്ങൾ നരിഞ്ചിലോലെന്ന് പറഞ്ഞാൽ അത് വലിയ ഇരിക്കുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾ എന്തായാലും ഇത്രയും കാലം നിങ്ങളെ പറയാറാണ് ഈ രാത്രി ഉറക്കത്തിന് കൂട്ടുകയാണ് ഈ നരിഞ്ചിലോലുള്ള പെണ്ണ് പറയണതും കേട്ടോ ഞാൻ ആര് ആരെങ്കിലും ഞാൻ ഇപ്പൊ വീട്ടിൽ അടിക്കുക എനിക്ക് നിവർത്തില്ലാത്തോണ്ടാണ് പറയുന്നത്. എന്റെ ആ വീട്ടിൽ കൊച്ചു മോളത്തെ നീ സംസാരിക്കുന്നത് എടാ നിനക്ക് നിന്റെ ആ കൊച്ചിന്റെ അച്ഛന്റെ അച്ഛന്റെ പ്രായമില്ലടാ നിനക്ക് നിങ്ങൾ ഈ എന്തെന്ന് ചുമ്മാ കുറച്ചുകൂടെ പോയിരുന്ന നല്ല കലിപ്പമായിരുന്നു. ആ ക്യാമറ കണ്ടതിലാണ് എനിക്ക് നേരത്തെ ഒരു സംശയം മീൻസ് ഉണ്ടായിരുന്നു. അങ്കിളാച്ച എവിടെ കണ്ടിട്ടുണ്ട് എവിടാണെന്നൊന്നാണ് കണ്ടുപിടിക്കാത്തല്ലേ. ഈ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം പറഞ്ഞാൽ ഒരുപാട് കൗണ്ടറുകൾ വന്ന ഒരു എപ്പിസോഡാണല്ലേ. ഒരു അടി വഴക്ക് ഇതൊന്നൊക്കെ ഒന്ന് മാറ്റി വെച്ച് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിലോട്ട് പോയ എപ്പിസോഡ്. അതെ അതെ. അപ്പോ എന്ത് തോന്നി ഇത് ഈ ബാഗിനകത്ത് ഞാൻ തന്ന സാധനം വീട്ടിൽ കൊണ്ടുപോകാൻ എല്ലാം ചേർന്ന് വെച്ചേക്കാം. നല്ല പണിയായിരുന്നു കൊടുത്തത്. എവിടെ പഠിക്കുന്നു? എവിടെ പഠിക്കുന്നു? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് കാര്യമായിട്ടാണ്. വേറെ കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് ഇതിൻ്റെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നറിയാമോ? തുടക്കം നമ്മളെ ഭരണിയിൽ നിന്നാണ്. നമ്മളെല്ലാ എപ്പിസോഡുകൾ കാണുകയും അങ്ങനെ എപ്പിസോഡുകൾ കണ്ട് പ്ലാൻ ചെയ്ത് ആണ് കൊണ്ടുവന്നത്. പക്ഷേ ഇന്നലെ നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. അന്നേരത്തെ നമ്മൾ എഗ്രിമെൻ്റൊക്കെ വാങ്ങി പലപ്പോഴും. ഇപ്പം എഗ്രിമെൻ്റ് വയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയേറെ റിസ്ക് എടുത്ത് എപ്പിസോഡ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രൊപ്പോഷനെ കഴിഞ്ഞിട്ട് ഒരു പോയിട്ട് പറയും ആ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു അഗ്രിമെൻ്റ് എഴുതി. അഭിപ്രായ വ്യത്യാസമല്ല ഉണ്ടാവും. അതുപോലെ തന്നെ ചിത്ര ടീച്ചറിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. രാജശേഖർ ടീച്ചറിൻ്റെ മകനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് പൂർണ്ണിമയുണ്ടായിരുന്നു, വിഷു ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ രേവതി ഇവരെ കൂടെ അല്ല വേറെ വിഷു എന്തെന്ന് രേവതി കാർത്തിക എല്ലാം അങ്ങനെ നാളുകളുള്ള പേരുള്ള എല്ലാവരുമാണ് ഈ എപ്പിസോഡിൽ വിശേഷപ്പെട്ട ദിവസവും നാളുകളും ഒക്കെ ചേർന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ ഞാൻ പേടിച്ചത് പൂർണ്ണിമയൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ചിരിച്ചു കളയോ എന്നുള്ളതായിരുന്നു. ഭയങ്കര ലൈവായിട്ട് അവർ ചെയ്തു കേട്ടോ, ആര് വിഷുവും പൂർണ്ണിമയൊക്കെ. എന്തായിരുന്നാലും
നന്ദിയുണ്ട്. പിന്നെ ടീച്ചറും രാജശേഖറും നമുക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം നമ്മൾ ഈ വീട്ടിൽ ചെയ്തു തന്നു. അപ്പോൾ എന്തായാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. വി ഹെൽപ്പ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ഓയോർ നൽകുന്ന സമ്മാനം, ഗെയ്ലിന് ടീഷർട്സ് ഫോർ ജെൻസ് ആൻഡ് ബോയ്സ് നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടുപാവാടകൾ നൽകുന്ന സമ്മാനം, ധനശ്രീ യമഹ നൽകുന്ന സമ്മാനം, കെനഡി ടെക്സ്പേർട്ട് കോലഞ്ചേരി നൽകുന്ന സമ്മാനം, അറഫാ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, സെലിറ സിറ്റി നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, മെൻസ് വേർഡ് ബാലരാമപുരം ഉച്ചക്കട ആൻഡ് നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, അമോറ ഫാഷൻ ഹൗസ് പേയാട് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം ഗോൾഡ് കവറിങ്സ് നൽകുന്ന സമ്മാനം, സ്വപ്നസുന്ദരമായ സുഗന്ധിരയ്ക്ക് ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. അപ്പോൾ നമ്മൾ ഇനി നേരെ ഓ മൈ ഗോഡ് ചാരിറ്റിയിലേക്ക്. പൊതു ചാരിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നമ്മളൊരു ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരു ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങളാണ് നമ്മൾ ഇത് ഇത്തവണ ചാരിറ്റി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ തന്നെ 2001-2003 പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവന കൂടിയുണ്ട്. അതെ, അവരുടെ കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്ന നോട്ട്ബുക്കും കുട്ടികൾക്ക് വേണ്ട പഠന സൗകര്യത്തിനുള്ള സാധനങ്ങൾ അതും ഇതിനോടൊപ്പം കൊടുക്കുന്നു. അതുപോലെ തന്നെ പെരിങ്ങമല ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജായ സീനിയർ ടീച്ചറാണ് അത് ഏറ്റുവാങ്ങുന്നത്. അതുപോലെ തന്നെ പേര് പറയരുത് എന്ന് പറഞ്ഞതിൽ കൂടിയും ആ പേര് നമുക്ക് പറഞ്ഞേ പറ്റൂ. കരുനാപ്പള്ളി കൊല്ലകയിലെ ഇബ്രഹാം ഡാനിയൽ, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്, അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും കൗമുദി ടിവിയുടെ വക നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഇബ്രഹാം ഡാനിയൽ തന്നിരിക്കുന്നത് വിലപിടിപ്പുള്ള പുസ്തകങ്ങളാണ്. ആ വിലപിടിപ്പുള്ള പുസ്തകങ്ങളും ബുക്കുകളും സീൻ ടീച്ചർ ഏറ്റുവാങ്ങുകയാണ്. കൊണ്ട് അപ്പോൾ ടീച്ചറെ, ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ലൈബ്രറി ഉണ്ടോ? അത് ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അല്ല ഒരുപാട് ബുക്കുകൾ ഇതുപോലെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു ലൈബ്രറി, നല്ലൊരു ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി. ഇത്രയും പുസ്തകം തന്നെ ഏറ്റവും നല്ലതായിട്ട്. ഓക്കെ ഓക്കെ, അല്ല നമുക്കല്ല നന്ദി പറയണ്ട, ഈ നമ്മുടെ എബ്രഹാം ഡാനിയലിനെ പോലുള്ള നേരത്തെ അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ അല്ലേ, അവരോടൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അവർക്കെല്ലാം എബ്രഹാം ഡാനിയലിനും 2001-2003 ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കും കൗമുദി ടിവിയുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.